ഞങ്ങൾ കറക്റ്റ് നിൽക്കുന്നത് നോർത്ത് ഗോവയിലാണ് ചെമ്മീന്റെ വാല് മത്തിയുടെ തലയുടെ അടുത്തുള്ള ഒരു ചെവിയായിട്ട് വരുമായിരിക്കും പിന്നെ രണ്ട് ചമ്മന്തി മത്തയുടെ മോ മാത്രമേ ഉള്ളൂ എന്നാലും നമ്മളൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ ദൈവം സഹായിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയുണ്ട് പക്ഷേ ആൻഡ് കുറേ സൺസെറ്റും കണ്ടുണ്ട് പക്ഷേ ഇതുപോലൊരു സൺസെറ്റ് ഇതുപോലത്തെ ഒരു ഗോൾഡൻ ആർ എൻ്റെ ലൈഫിലെ ഇവിടുന്നതെ കര ഇത്രയും വ്യത്യാസമേ ഉള്ളൂ ആകെ അപ്പം നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം ഇന്റൻസിറ്റിയിലാണ് വന്നേന്ന് ഈ ദിവസങ്ങളിൽ എൻ്റെ കുഞ്ഞു കൂട്ടുകാരെ ഇവിടെ വന്ന് സ്പെൻഡ് സം ടൈം അത് അച്ഛൻ്റെ അമ്മയുടെ കൂടെയോ മക്കളുടെ കൂടെയോ അമ്മമാരുടെ കൂടെ ആയിക്കോട്ടെ ഇപ്പൊ രാവിലെ തന്നെ ഈ കലബിലക്കൂട്ടമായിട്ട് ഞങ്ങള് ചുമ്മാ കേട്ടാ കലബിലല്ല ഇങ്ങനെ ഫുൾ ടൈം കവൻഡറി ആയിരിക്കും അപ്പൊ ഞങ്ങള് ചുമ്മാ ഇവിടെ 50 meters മാക്സിമം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ ഒരു 100 meter നമ്മുടെ നോർത്ത് ക്ലിഫ് അപ്പം ക്ലിഫിൻ്റെ അങ്ങോട്ട് നമുക്ക് ചുമ്മാ നടന്നു പോവാം ഈ തിരിഞ്ഞ് നടക്കുന്ന ആളെയൊക്കെ ഞാൻ നേരെ നിന്ന് കാണിച്ച് പരിചയപ്പെടുത്തി തരാം ബിപിൻ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയാണ് ഞങ്ങളെ കൂടെ വിളിച്ചത് ഇപ്പം മാസ്കൊക്കെ ഇട്ടിരിക്കുന്ന കൊണ്ടും ഒക്കെയും കാണാത്തതാണ് ക്ലിഫ് എത്തിയിട്ട് ഞാൻ പയ്യെ കാണിച്ചുതരാം ഓക്കെ ലൈക്ക് യു കെൻ സീ ഞങ്ങളിപ്പം വർക്കലയുടെ നോർത്ത് ക്ലിഫിലാണ് ഉള്ളത് ഇപ്പം സീ ഇവിടെ പല ആക്ടിവിറ്റീസും പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസും ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ലൈക്ക് വി ഓൾ നോ നമ്മുടെ ഭീകരനായ കൊറോണയുടെയൊക്കെ കാരണങ്ങളുണ്ട് പക്ഷേ ദ വ്യൂ ഇസ് മാഗ്നിഫിഷ്യൻറ്റ് ആൻഡ് രാവിലെ ഇപ്പോഴല്ല ഒരു രാവിലെയൊക്കെ എണീറ്റ് വന്ന് ഈ വ്യൂ നോക്കി ഈ സ്ട്രെച്ച് അവിടെ വരെ നടക്കാം അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫീല് കിട്ടും അപ്പോൾ ഇതിപ്പം എല്ലാവരുടെ എക്സൈറ്റ്മെൻറ്റിന് ജസ്റ്റ് രാവിലെ ഒന്ന് ക്ലിഫ് കാണാൻ വേണ്ടി വന്നതാണ് ഒന്ന് ഫ്രഷായിട്ടൊക്കെ ഞങ്ങൾ പ്രോപ്പറായിട്ടുള്ള ബീച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം ഇപ്പം ഞങ്ങൾ കറക്റ്റ് നിൽക്കുന്നത് നോർത്ത് ഗോവയിലാണ് അങ്ങോട്ട് പക്ഷേ ഗോവ നോർത്ത് ക്ലിഫിലാണ് അങ്ങോട്ട് സൗത്ത് ഇങ്ങോട്ട് ബ്ലാക്ക് ബീച്ചും അങ്ങനെ 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 അപ്പം ഒരു ഈവനിങ് ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് കലയിലേന്ന് നൈസായിട്ട് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും എന്ന് ഇവിടുത്തെ എല്ലാവരോടും ചോദിച്ചിട്ട് നമുക്ക് പയ്യെ നടക്കാനൊക്കെ ഇറങ്ങണം ഓക്കെ ഹായ് പാപ്പു പാപ്പു അപ്പൊ എന്നെ ഇഷ്ടമല്ല അല്ലേ എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ കേട്ടു അങ്ങനെ പറയണേ നമ്മുടെ പാപ്പിനെ ചെറുതായി മാനസികമായി തളർത്തുക അങ്ങനത്തെ ചില ചില പുനസ്ഥിതി പ്രവൃത്തികൾ എനിക്കുണ്ട് അമ്മ ആക്ച്വലി ഇവിടെ അമ്മ നമ്മൾ നിന്നിട്ടുള്ള ടൈപ്പ് സ്ഥലങ്ങളിൽ നിന്ന് ഭയങ്കര വ്യത്യാസമല്ലേ ഇവിടെ വേറെ ടൈപ്പ് ഭയങ്കര ഒരു ബൊഹീമിയൻ ജെറ്റ്സി ടൈപ്പാണ് ശരിക്കും നല്ല വെയിലുണ്ടാവേണ്ട ടൈമാ പക്ഷെ അങ്ങനെ വെയിലൊന്നുമില്ല വെരി ക്ലിയർ സ്കിൻ മൂന്ന് മങ്കീസും ഉണ്ട് ഇവിടെ തന്നെ എന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോകണില്ല പിന്നെ ഇവിടെ ഗുഡ് ബോയുടെ കൂടെ ഇട്ടിട്ട് പോകാൻ പോണം ഞാൻ ചുട്ടുവിൻ്റെ കൂടെ വളർന്നു വലുതാവും ഞങ്ങൾ രാവിലത്തെ ഒരു ചിന്ന വോക്ക് കഴിഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് കഴിക്കട്ടെ
എന്നിട്ട് എന്താ നോക്കാം. ഫുഡിൻ്റെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള എൻ്റെ റിവ്യൂ പറയണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പം ഭക്ഷിച്ചിട്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഫുഡിങ് പകുതിയായി. അപ്പം ഇതാണെൻ്റെ എപ്പിക്കുള്ള ഹോസ്റ്റലെ. ഇതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാത്തിനെയും ഓരോന്നുള്ള വെച്ച്, അതായത് ചോറ്, കപ്പ, മീൻകറി, രസം, അവിയൽ, അച്ചിങ്ങ, ചെമ്മീൻ്റെ വാല്, മത്തിയുടെ തലയുടെ അടുത്തുള്ള ഒരു ചെവിയായിട്ട് വരുമായിരിക്കും, പിന്നെ രണ്ട് ചമ്മന്തി, മത്തയുടെ മോ മാത്രമേ ഉള്ളൂ, പിന്നെ വച്ചൽ മുളകിൻ്റെ വായുണ്ട്. അപ്പം ആ എപ്പിക്കുള്ള ഞാൻ കഴിച്ചിട്ട് ഞാൻ ഒറ്റ ഉരുള് കഴിച്ചിട്ടേ ഞാൻ റിവ്യൂ പറയുള്ളൂ. അത്യാവശ്യം പറയാൻ വിട്ടു. എന്നാലും ഉച്ചയ്ക്കപ്പം അങ്ങനത്തെ മൂന്ന് ദിനങ്ങളാണ് ഞങ്ങൾക്കൊക്കെ എൻ്റെ അമ്മ പഠിപ്പിച്ച ശീലം. കടി വയ്ക്കാൻ ഏറ്റവും നല്ലത് അതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ ആ ശീലം തെറ്റില്ല. നമ്മൾ നമ്മുടെ മലയാളി പാരമ്പര്യം കാത്തു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ലഞ്ചിങ് ഓൾമോസ്റ്റ് ഡണ്ണായി. ഇനി കുറേ നേരത്തേക്ക് സമാധാനവും ശാന്തിയായും ഉറക്കം വേണം. അങ്ങനെയല്ല, ബട്ട് വി ഗോണ ടേക്ക് സം റെസ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിൽ ഗെറ്റ് ബാക്ക് ടു ദ വ്ളോഗ്. ഞങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തു നിന്ന് വൈകിട്ടായപ്പോൾ നടന്നതാ ഈ ബീച്ചിൻ്റെ ഇങ്ങോട്ട് വന്നു. ഫുള്ള് ശാന്തസുന്ദരമായ ബീച്ച്. ആൻഡ് ഇവിടെ നിന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ഈവനിങ് സ്നാക്കിംഗ് ഒക്കെ ചെയ്യുക. ആൻഡ് വി ആർ വെരി ഓണസ്റ്റ്ലി നമ്മൾ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ പറഞ്ഞല്ലേ വേറൊരു ഗസ്റ്റ് ഉണ്ടെന്ന്, അദ്ദേഹത്തിനും കൂടെ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം യാ ഞങ്ങളെന്തായാലും ഇവിടെ അതിനെ പിടിച്ചോട്ടോ. ഇവിടുത്തെ ആക്ച്വലി ഇത്രയും ഞങ്ങൾ അറ്റത്ത് വന്ന് നിന്നിട്ട് പോലും നല്ല തര ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി എന്നുള്ള ശക്തിയിലും ആ തര വരുന്നത്. സോ ഞങ്ങൾ ഇന്ന് ഇവിടെ ഈ സൺസെറ്റും നോക്കി ഇവിടുന്നതേ കര ഇത്രയും വ്യത്യാസമേ ഉള്ളൂ ആകെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം എനിക്കറിയാൻ പാടില്ല. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ എനിക്ക് ആരെയും ചെരിപ്പൊക്കെ അദ്ദേഹം ഒഴുകി കിട്ടിയിട്ടോ. അതൊന്നുമല്ല പറയാൻ വന്നേ, കുറെ സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ ദൈവം സഹായിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ആൻഡ് കുറെ സൺസെറ്റും കണ്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു സൺസെറ്റ്, ഇതുപോലത്തെ ഒരു ഗോൾഡൻ ആർ എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഞാൻ ഇന്ന് എടുത്ത കുറെ ഫോട്ടോസും കൂടി ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ഇസ് ആൻ അൺബിലീവബിൾ വ്യൂ. ഹെവി വെയ്ക്കസ് മറ്റൊരു ഭാഗത്ത് മറ്റേ ബുറാവയോ എനിക്കറിയില്ല, ആ സൈക്ലോണൊക്കെ ഉള്ളതിന്റെ ബാക്കി റിപ്പക്കഷൻസ് ആയിരിക്കും. പക്ഷെ എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സൺസെറ്റ് ലൈഫിനെ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ ഡോണ്ട് നോ വെദർ ദിസ് വ്ളോഗ് ഇസ് എൻഡിങ് ഹിയർ ആൻഡ് അടുത്ത പാർട്ടായിട്ടായിരിക്കും എന്റെ ചേച്ചി വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ഗോണ്ട് സ്പെൻഡ് സം മോർ ടൈം ഹിയർ ആൻഡ് ദിവസങ്ങളിൽ എൻ്റെ പൊന്ന് കൂട്ടുകാർ ഇവിടെ വന്ന് സ്പെൻഡ് സം ടൈം
അത് അച്ഛൻ്റെ അമ്മയുടെ കൂടെയോ മക്കളുടെ കൂടെയോ ഭാര്യയുടെ കൂടെയോ ഗേൾഫ്രണ്ടിൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അപ്പൂപ്പൻ്റെ അമ്മയുടെ കൂടെ ആരുടെ കൂടെ ആയിക്കോട്ടെ.